അയ്യോ, രാവിലെ വിശന്നിട്ട് വയ്യാലോ. അതാണേ വയറ്റിനകത്തൊന്നും ഇല്ല. ഓ, ഇന്ന് അവൾ എന്തുവാണ് ഉണ്ടാക്കുന്നത്? ഇഡ്ഡലി വേണ്ടായിരുന്നു, വേറെ എന്തേലും ആ പിശാച് ഉണ്ടാക്കി വെച്ചാ മതിയായിരുന്നു. ഓ, വയറ്റിലൊന്നും ഇല്ലാത്തോണ്ട് ഗ്യാസ് കയറി. എന്തോ ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. എടി മോളെ, ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾക്ക് എന്റെ ഇഡ്ഡലിയെ പറ്റി എന്തോ അഭിപ്രായം? ഓ, ശാവോ, ഇന്ന് ഇഡ്ഡലിയാണോ? ഇഡ്ഡലിയെ പറ്റിയോ? നീ വന്നതിൽ പിന്നെ ഞാൻ തുമ്പപ്പൂ നിറവുള്ള ഇഡ്ഡലിയൊക്കെ തിന്നു തുടങ്ങിയത്. ഇന്നപ്പൊ ഇഡ്ഡലിയല്ല. എന്റെ പൊന്നു മോളെ, എന്റെ വയറ്റിനകത്ത് അങ്ങ് ഗ്യാസ് കയറി, എനിക്കങ്ങ് വിശന്നിട്ട് വയ്യ. എന്തുവാ കഴിക്കാൻ? ഇന്ന് നല്ല ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ഇവിടെ കൂട്ടി ഇളക്കി നല്ല തുമ്പപ്പൂ നിറവുള്ള ഇഡ്ഡലി. നിങ്ങളില്ലേ മനുഷ്യ, ഇഡ്ഡലി ഇഷ്ടമാണ്, പിന്നെ നിങ്ങൾ എന്തിനാ അയ്യ എന്ന് പറഞ്ഞത്? ഓ, ഇഡ്ഡലി എങ്കിൽ ഇഡ്ഡലി, പെട്ടെന്ന് എടുക്ക, വിശക്കുന്ന. അടപ്പേന്ന് വേവുന്നതേ ഉള്ളൂ, ഒന്ന് വേവട്ടെ. അത് ശരി, തീ കത്തിക്കാതാണോ വേവിക്കുന്നേ? തീ കത്തിച്ചില്ലായിരുന്നോ? വെറുതെ എന്റെ ആവി വരാഞ്ഞത്. ഇതിനു വേണ്ടിട്ട് എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണം? എന്താ അങ്ങോട്ട് വെയിറ്റ് ചെയ്താല്, ചിലപ്പോ ഓർക്കത്തില്ല, 100,000 കാര്യങ്ങളാ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ തീ കത്തിച്ചെന്ന് വരും, തീ കത്തിച്ചില്ലെന്ന് വരും. ശരി മോളെ, നീ പറഞ്ഞാ മതി, ഞാൻ വരാം. വെയിറ്റ് ചെയ്യാ. 100,000 പണിയുണ്ടെന്ന് ആകെ ഒരു പുഴുങ്ങി ഇഡ്ഡലി ഉണ്ടാക്കി വെക്കും. എന്റെ ദൈവമേ, ഞാൻ എത്ര നാളുകൊണ്ട് അവളെ ഒന്ന് ഛർദ്ദിപ്പിക്കാൻ നോക്കുവോ? ഈ ഇഡ്ഡലി നിന്ന് ഞാനാ ഇവിടെ കിടന്ന് ഛർദ്ദിക്കുന്നത്. ഇവനെന്തിനാ വിളിക്കുന്നേ? ഹലോ, ആ അളിയ, എവിടെ? ഗവീല? ഓ, നമ്മക്കതൊന്നും പറ്റത്തില്ലടേ. എന്റെ അളിയ, അവൾ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. നിന്റെയൊക്കെ കൂടാണെന്ന് പറയുവാണെങ്കിൽ അവൾ എന്നെ തീരെയും വിടത്തില്ല. ഒരു കാര്യം ചെയ്, നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ. അവിടെ ചെന്നിട്ടേ എനിക്കൊരു വീഡിയോ കോൾ ചെയ്യണേ. ഞാൻ കണ്ടിട്ടില്ലല്ലോ അവിടെ ഒന്നും. അമ്മ, എന്താ ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ അമ്മേ, പനിയാണോ? അമ്മ പപ്പയെ വിളിച്ചോണ്ട് ആശുപത്രി പോ. കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പനിയാണോ? അമ്മ, ഇവിടുത്തെ കാര്യം ആര് നോക്കാനാ? ചേട്ടനാണെങ്കിൽ ഞാൻ ഇല്ലാതെ പറ്റത്തേ ഇല്ല. ഓ, പറ്റത്തില്ലെന്ന് ആരാടി പറഞ്ഞേ? നിനക്ക് അങ്ങ് പൊക്കൂടായോ? ശരി അമ്മ, വെക്കുവാണേ. അമ്മ റെസ്റ്റ് എടുക്കുക കേട്ടോ. മോളെ, അമ്മയ്ക്ക് എന്തോ പറ്റി? ഓ, അത് ചെറിയൊരു പനി. പനിയോ? അമ്മയ്ക്കോ? ആശുപത്രി കൊണ്ടുപോയോ? നിങ്ങൾ ഇത്രയും കണ്ടത് ചാടൊന്നും വേണ്ട, ഒരു ചെറിയ ജലദോഷമാ. ജലദോഷമൊന്നോ? നീ എന്ത് നിസ്സാരമായിട്ടാണ് ഈ പറയുന്നേ? നിന്റെ അമ്മയെന്ന് പറയുന്നത് എന്റെ അമ്മയെ കൂടെ അല്ലിയൂടി. അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കണ്ട. പറ്റത്തില്ല പറ്റത്തില്ല, മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടിൽ പോയി നിന്നു. ഒരാഴ്ച അമ്മയുടെ കൂടെ നിന്ന് അമ്മയുടെ പനി ഭേദമായിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. അപ്പൊ നിങ്ങളുടെ കാര്യമോ? ഞാൻ ഗവിയുരപ്പ്. ഞാൻ അമ്മയ്ക്ക് വേണ്ടിട്ട് അമ്പലങ്ങളിൽ തൊഴാൻ പോ. നീ സമയം എനിക്ക് എടുത്താൽ ഒന്ന് പോടി ഒരുങ്ങി. മോളെ, നിന്റെ ബാഗും തുണിയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് തരാം. ഇതെന്താ ഇത്ര വലിയ ബാഗിൽ തുണി? എന്തായാലും നീ ഒരാഴ്ച പോയി നിക്ക്. ഞാൻ രണ്ടാഴ്ചത്തേക്കുള്ള തുണി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അഥവാ ഒരാഴ്ചക്കുള്ളിൽ അമ്മയുടെ പനി മാറിയിട്ടില്ലെങ്കിലേ, നീ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വന്നാ മതി. ബാബാ, ഇറങ്ങി വാ, ഞാൻ ഓട്ടോ വിളിച്ചു തരാം. ബാബാ, വാ. ഇതുവരെ ഇല്ലാത്ത സ്നേഹമാണല്ലോ അമ്മയോട്. ആ, എന്തായാലും ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കാം. ചെരിപ്പിടട്ടെ. ഓ, പോവാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച എന്തായാലും ഇത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മേ, അമ്മയെ എന്നെ രക്ഷിച്ച. എന്തായാലും അവനെ വിളിച്ചറിയിക്കാം. ഹലോ അളിയ, നാളെ എത്ര മണിക്കാ പോന്നേ? 8 മണി. 8 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരുങ്ങി നിൽക്കും. ഓക്കെ, വണ്ടിയായിട്ട് ഇങ്ങനെ വന്നാൽ മതിയേ. ആ ശരി, ഓക്കെ. അയ്യോടാ, ഒരു കാര്യം മറന്നുപോയി. അളിയ, ഹലോ അളിയ, കുപ്പിയുണ്ടോ? ആ ഓക്കെ ഓക്കെ, കുപ്പി നീ എടുത്തോ. ടച്ചിങ് എന്റെ വക. ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം. നാളെ 8 മണിക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോ രാവിലെ കിട്ടിയില്ലെങ്കിലേ അത് പ്രയാസപ്പെടത്തില്ലയോ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹാ, എന്തായാലും ടച്ചിങ് ഓർഡർ ചെയ്തു. നാളെ എന്തായാലും അടിച്ചു പൊളിക്കണം. അവിടെ ഒരു ഓഞ്ഞ ഇഡ്ഡലി, ഇതിലിപ്പോ അതൊന്നും തിന്നാതിരിക്കുന്നതായിരുന്നു നല്ലത്. എന്തായാലും നാളെ വയറ് നിറച്ച് വല്ലതും കഴിക്കണം. ബെല്ലടിക്കുന്നു, ടച്ചിങ് വന്നായിരിക്കും. അതുപോലെ അലമാരി കൊണ്ട് മടക്കി വെച്ചാട്ടെ. ഇതെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? എട്ട് മണിക്ക് തന്നെ വരണേ. ഹലോ ഹലോ, അളിയെ കേൾക്കുന്നുണ്ടോ? ഹലോ അളിയെ കേൾക്കുന്നില്ലയോ? ഹലോ, ഏ മനുഷ്യ, നിങ്ങൾ ഏതമ്പലത്തിലാ തീർത്ഥാടനത്തിന് പോകുന്നത്? തീരുമാനിച്ചില്ല, തീരുമാനിക്കണം. ടച്ചിങ് റെഡിയാണോ? കുപ്പി റെഡിയാ? പിന്നെ ടച്ചിങ് റെഡി. ടച്ചിങ് ആര് പറഞ്ഞു?
ഇതായിരുന്നു നിങ്ങളുടെ തീർത്ഥാടന വലിയോ? അയ്യോ ഒരു മിനിറ്റ്, ഞാൻ ആ മൊബൈൽ ഒന്ന് എടുത്തോട്ടെ. ഹലോ അളിയ, നാളെ രാവിലെ 8 മണിക്ക് നീ വരുമ്പോഴേ ഒരു കാര്യം ചെയ്യേ, ഒരു റീത്തും കൂടെ മേടിച്ചോണ്ട് പോര്. റീത്തോ എന്റെ നെഞ്ചത്ത് വെക്കാൻ നമ്മളുള്ള പൊക്കയാടാ. നമുക്ക് ടുമ്മുകൾ അമ്മാൾ ഡുമാൾ.